പ്രിയതരാ കുക്കിംഗ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് റെഡ് ബി കേക്ക് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിലേക്ക് നമുക്ക് ചീസ്, ക്രീം ചീസ് ആവശ്യമുണ്ട്. അപ്പോൾ ഒരു ഹോം മെയ്ഡ് ക്രീം ചീസ് ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് കേക്ക് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു ലിറ്റർ പാൽ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഒരു 10 മിനിറ്റ് മുമ്പേ ഒരു 10 മില്ലി വിനാഗിരി ഒറ്റിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് 10 മിനിറ്റിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഇത് വെള്ളം വേറെയും ഇതേപോലെ കണ്ടോ തരിത്ത പോലെയായിട്ട് ഒന്നായിട്ട് ഇതിൻ്റെ വെള്ളം വേറെയും കട്ടകട്ടയായിട്ട് വേറെ കിട്ടും. അപ്പോൾ അത് അരിച്ചിട്ട് നമ്മൾ മാറ്റി വെച്ച് ഫ്രിഡ്ജിൽ വെച്ചേക്കാം. ഇത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. പിന്നെ അടിപൊളി കേക്കാണ് കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കണം. 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ സോഡാ പൊടി ഒക്കെ അരിച്ചിട്ട് നന്നായിട്ട് തരിച്ചെടുക്കുക കേട്ടോ. തരിച്ചിട്ട് ഇതിലേക്ക് ഒരു ബൗളിലേക്ക് മാറ്റിയാൽ മതി. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഇത് മൂന്നും കൂടെ ഒന്ന് തരിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ നമ്മളൊരു ജാറിൽ 1/2 കപ്പ് പഞ്ചസാര, മൈദയുടെ അളവ് തന്നെ, ആ പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുക്കുക. എന്നിട്ട് അത് കുറേശ്ശെ ഇട്ടിട്ട് ഇത് ഈ മിക്സിലേക്ക് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുന്നത് 3 ലെയറായിട്ടാണ്, 3 കളറാണ് ചേർക്കുന്നത്, 3 ഫ്ലേവറും ആണ് കേട്ടോ. പിന്നെ നമ്മൾ ക്രീം ഒരു 2 കപ്പ് ക്രീം, ഒരു 1/2 ലിറ്റർ ക്രീം നിർബന്ധമായിട്ട് ആവശ്യമുണ്ട്. പിന്നെ അതിൽ കൂടിയാലും കുഴപ്പമൊന്നുമില്ല, ക്രീം എത്ര കൂടിയാലും കുഴപ്പമില്ല. നമ്മളാ ക്രീം ആ നമ്മളെ ഈ കേക്കിൻ്റെ ആ ഒരു 3 ലെയറിൻ്റെ അതേ ലെയർ തന്നെ ക്രീമും കൊടുത്താൽ നമ്മളെ കേക്ക് അടിപൊളി ടേസ്റ്റായിട്ട് കിട്ടും. പിന്നെ നമുക്ക് ക്രീം ചീസ് വാങ്ങിക്കാനൊക്കെ കിട്ടും കേട്ടോ. ഞാനിതൊന്നും ഇല്ലാതെ മുട്ടയൊന്നും എടുക്കാണ്ട് തൈര് വെച്ചിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഒരു ചീസും വെച്ചിട്ടുള്ള ഒരു റെഡ് ബി കേക്കാണ് കേട്ടോ കാണിക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ചെറുനാരങ്ങയുടെ നീര്, ഇതൊരു 5 മില്ലിയോളം വന്നിട്ടുണ്ട്, അത് ഇതിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കിയപ്പോൾ നമുക്ക് തൈരായിട്ട് തന്നെ കിട്ടും, പുളിയില്ലാത്ത. അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതേ പോണോ മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. ഇതിങ്ങനെ അധികം പ്രസ് ചെയ്ത് ഇളക്കാണ്ട് ഇതൊരു സ്പാച്ചില വെച്ചിട്ട് മെല്ലെ മെല്ലെ ഒരു സ്പൂൺ വെച്ചിട്ടായാലും മെല്ലെ മെല്ലെ ഇങ്ങനെ ഇളക്കിയിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ ഈ പൊടിയുടെ എല്ലാ ഭാഗത്തും ഇതിനെ എത്തിച്ചിട്ട് ഇതേപോലെ കിട്ടും നമുക്ക് കേട്ടോ. കളറൊക്കെ മാറി കണ്ടില്ലേ. ഇനി നമ്മൾ 1/2 കപ്പ് പാല് വേണം, അത് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ ഇളക്കി കൊടുക്കുക. പിന്നെന്താ വെച്ചാൽ കൂടി പോവരുത്, പാലിൻ്റെ അളവൊന്ന് നോക്കിയിട്ട് കുറച്ചേച്ച് ചേർത്ത് കൊടുത്താൽ മതി പാല്. പിന്നെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്തത്, അതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഒരു ഈ ബാറ്റർ ഒന്നിച്ചിട്ട് തന്നെയാണ് കേട്ടോ തയ്യാറാക്കിയത്. ഇനി ഞാൻ 3 ബൗളിൽ ഒരേ അളവിൽ മാറ്റി വെച്ചിട്ടുണ്ട്, 1 കപ്പ് കൊണ്ട് അളന്നിട്ട് മാറ്റി വെച്ചതാണ്. ഇനി നമുക്കിത് 3 കളറ് ചേർക്കണം. ആദ്യം ഈ ടൈഗറിൻ്റെ പിസ്തയാണ് ചേർത്തത് കേട്ടോ. ഇതൊക്കെ ചേർക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് മാറുമെന്നൊക്കെ സംശയമുണ്ടെങ്കിൽ ടേസ്റ്റ് മാറൂല, അടിപൊളി ടേസ്റ്റാണ്. നന്നായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതിങ്ങനെ കേക്കായി കഴിയുമ്പോൾ നമുക്കൊരു സ്മെല്ല്, അടിപൊളി സ്മെല്ലാണ്. പിന്നെ ഇത് കഴിച്ചിട്ട് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി തന്നെയാണ്, സോഫ്റ്റാണ്, എന്താ പറയുക, നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ വീഴ, അത്ര സോഫ്റ്റാണ്. നമ്മൾ ഇതേപോലെ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് കേക്ക് ടിന്നിൽ, അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്. ഇനി സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ബാറ്റർ അതിൽ ഒഴിച്ചിട്ടുണ്ട്, തട്ടിക്കൊടുക്കുക ബബിൾസ് ഒഴിവാക്കാനായിട്ട്. എന്നിട്ട് പ്രീഹീറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഒരു ചെമ്പ്, അതിൻ്റെ റിങ് വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നല്ല ചൂടാണ്. അപ്പോൾ
അതിലേക്ക് ഇറക്കിയിട്ട് നന്നായിട്ട് അടച്ച് വെക്കുക. അതിൻ്റെ മുകളിൽ വെയിറ്റും വെക്കുക. പിന്നെ നമുക്ക് അടുത്ത കളറ് റെഡാണ്. ടൊമാറ്റോൻ്റെ ഈ റെഡ് കളറാണ് ഞാൻ ഉപയോഗിച്ചത് കേട്ടോ. 5 മില്ലിയാണ്. അതിലും പച്ച പിസ്തേൻ്റെതും 5 മില്ലിയാണ് ഉപയോഗിച്ചത്. ഇതും 5 മില്ലി തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതേ പോണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതും ഇതേ ആ പ്രോസസ്സ് തന്നെയാണ് കേട്ടോ. അത് മാറ്റിയിട്ട് നമ്മൾ വേറെ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേ പോണം തന്നെ ചെയ്ത് ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ തന്നെ ചെയ്യാം. 2-3 അങ്ങനെ തന്നെ. ഇതിലേക്ക് ഞാൻ കൊക്കോ പൗഡറാണ് കേട്ടോ ഉപയോഗിച്ചത്. ഒരു 4 ടീസ്പൂണോളം കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതേ പോണം കിട്ടിയിട്ടുണ്ട്. ഇനി ഇതും അതേ പോണം ബാറ്റർ ഒഴിച്ചിട്ട് നമ്മൾ കേക്കാക്കി എടുക്കുക. 20 മിനിറ്റോളം ആവുന്നേ ഉള്ളൂ ഒരു കേക്ക് തയ്യാറാക്കി എടുക്കാൻ. നമ്മൾ അത്രയല്ലേ ബാറ്റർ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ആ ഒരു 20 മിനിറ്റ് 3 കേക്ക് ഓരോ കേക്കിനും 20 മിനിറ്റ് വെച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ക്രീം, ഞാൻ കാണിച്ചില്ല, ക്രീമാണ് എടുത്തത്. അതിൽ 2 കപ്പ് ഒരു കപ്പ് ക്രീം ഒഴിക്കുന്നത് ഇതിൽ കണ്ടിട്ടുള്ളൂ. അത് വീഡിയോ എന്നോട് മിസ്സായിപ്പോയിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഒരു കപ്പും കൂടെ ക്രീമും ചീസും നമ്മൾ മാറ്റി വെച്ചിട്ടില്ല. ചീസും നമ്മൾ ഇട്ടിട്ടാണ് ബീറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ ആ ഒരു വീഡിയോ കട്ടായി പോയിട്ടുണ്ട്. എല്ലാവരും ക്ഷമിക്കുക കേട്ടോ. അത് വെച്ചിട്ട് 2 കപ്പ് ക്രീം, അങ്ങനെ അതും നമ്മളെ ചീസും കൂടെ ക്രീം ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടൊരു കുറച്ചെടുത്തിട്ട് നമ്മൾ ഒരു പൈപ്പിംഗ് ബാഗിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് ഇനി കേക്ക് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു ടേൺ ടേബിൾ വെച്ചിട്ടുണ്ട്. ബോർഡ് വെച്ച് ബോർഡിൻ്റെ മുകളിൽ കുറച്ച് ക്രീം പുരട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കേക്കൊന്ന് നീങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിൻ്റെ മുകളിൽ പഞ്ചസാര സിറപ്പാണ്. വെറും പഞ്ചസാരയും 1 കപ്പ് 1 കപ്പ് 3/4 കപ്പോൾ എടുത്തിട്ടുണ്ട് വെള്ളം. 1/2 കപ്പ് പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുത്തതാണ്. അതാണ് സിറപ്പ്. അതിലേക്ക് വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. അത് അതിൻ്റെ മുകളിൽ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക, സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ക്രീം, ഇതെന്താ അറിയോ, ഇങ്ങനെ ഈ പൈപ്പിംഗ് ബാഗ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ തുമ്പ് അറ്റം വെട്ടിക്കളഞ്ഞപ്പോൾ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായിട്ടും ഈ ഒരു ഷേപ്പിലാണ് ക്രീം വീഴുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. ഇനി നമ്മൾ ക്രീം നന്നായിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. പിന്നെ ആ കേക്കിൻ്റെ ലെയർ തന്നെ ആക്കാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ ആ സൈഡിലൊക്കെ ഉള്ള ക്രീം അവിടെ നിൽക്കട്ടെ. നമുക്കൊന്നായിട്ട് കേക്കിനെ നമുക്ക് ഒന്നായിട്ട് മൂടാനുള്ളതാണ് ക്രീം കൊണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ കിടക്കട്ടെ. ഇനി നമുക്ക് ചോക്ലേറ്റിൻ്റെതാണ് നടുക്ക് വെക്കുന്നത്. അതും ഇതേ പോണേ ഇതേ പ്രോസസ്സ് തന്നെയാണ് കേട്ടോ. പിന്നെ ഈ കേക്ക് നമുക്ക് മുറിക്കാൻ എന്ത് സോഫ്റ്റാണെന്നറിയോ, ഭയങ്കര സോഫ്റ്റാണ്. നമ്മൾ മുട്ടയൊന്നും ചേർത്തിട്ടില്ല, തൈര് മാത്രമാണ് ചേർത്തത് കേട്ടോ. ഇനി ഇതേ പോണം തന്നെ ക്രീം ആക്കി കൊടുക്കുക. നമ്മൾ ഈ ലെയറിൻ്റെ നമ്മളെ കേക്കിൻ്റെ അതേ ഹൈറ്റ് തന്നെ ക്രീമും വെച്ച് കഴിയുമ്പോൾ അല്ലേ കേക്കിന് ഹൈറ്റും കൂടുന്നുണ്ട്, പിന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് ലാസ്റ്റ് ചേർക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് ഉണ്ടാക്കിയിട്ട് റെഡ് കളറില്ലേ അത് 1 ടീസ്പൂണോളം ചേർത്തിട്ട് വെക്കുക. പിന്നെ അതേ പോണം ചോക്ലേറ്റ് ഗണാഷ് കുറച്ചുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഗണാഷ് ഉണ്ടാക്കുന്ന വീഡിയോ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റത്തെ ലെയർ ഏറ്റവും മുകളിൽ നമ്മൾ റെഡാണ് കേട്ടോ വെച്ചത്. അപ്പോൾ റെഡ് ബി അല്ലേ, അതുകൊണ്ട് റെഡാക്കി മാറ്റിയിട്ടുണ്ട്. ഏറ്റവും മുകളിൽ റെഡാക്കി വെച്ചിട്ട് അതേ പോണം പഞ്ചസാര സിറപ്പ് തൂവി നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ ക്രീം വെച്ച് കൊടുക്കുക. ഈ ക്രീം നല്ല ഹൈറ്റിൽ വെച്ച് കൊടുക്കുക. പിന്നെ മൊത്തമായിട്ട് നമുക്ക് കവർ ചെയ്ത് പോരുകയും വേണം കേട്ടോ. പിന്നെ ഈ കേക്ക് ഉണ്ടാക്കാൻ വേഗം കഴിയുന്നുണ്ടോ? ബാറ്ററൊക്കെ നമ്മൾ ഒരുമിച്ച് ഉണ്ടാക്കിയത് കൊണ്ട് വേറെ വേറെ ബാറ്റർ ഒന്നും ഉണ്ടാക്കിയില്ല. ഒരുമിച്ചാക്കിയിട്ട് പിന്നെ ബൗളിലേക്ക് മാറ്റിയതാണല്ലോ. പിന്നെ ഒന്നിച്ചൊരു കേക്ക് ഉണ്ടാക്കുന്ന ഒരു ടൈം മാത്രമേ എടുക്കുന്നുള്ളൂ, 3 എണ്ണം കൂടെ ഉണ്ടാക്കിയെടുക്കാനുള്ള സമയം കേട്ടോ. പിന്നെ നമ്മളിതിൽ മെയിനായിട്ട് ക്രീമൊന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ പാലൊക്കെ 1.5 കപ്പ് 1.5 ലിറ്റർ പാല് നമ്മൾ മൊത്തമായിട്ട് ചീസിനും
പിന്നെ തൈരിനും ഇതിലേക്കും കൂടി ഒക്കെ ആയിട്ട് ഒരു 1.5 ലിറ്റർ പാലാണ് കേട്ടോ എടുത്തിട്ടുണ്ടാവുക. പിന്നെ ഇതിൻ്റെ അളവുകൾ മൊത്തം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാട്ടോ. ഇതാ ഇതേ പോണം മൊത്തമായിട്ട് ക്രീം ഒന്ന് തേച്ചിട്ട് ഇങ്ങനെ ഒന്ന് മിനുസപ്പെടുത്തുക. പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ചോക്ലേറ്റ് ഗണാഷ് അതിലേക്ക് റെഡ് ഉറ്റിച്ചിട്ടുണ്ട് ഈ ഒരു കളറിൽ. ഇനി ഇത് ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് ബാക്കി വരും, അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ചും കൂടെ കളറ് ചേർത്തിട്ടാണ് നമ്മൾ ഒരു സ്പൂണ് കൊണ്ട് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ബോട്ടിൽ ഒരു പപ്പടക്കോല അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് അതിലൊഴിച്ചിട്ടാക്കിയാലും മതി. ജസ്റ്റ് ഞങ്ങളൊരു സ്പൂണ് കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക ചെയ്ത് ഇത് മൊത്തമായിട്ട് കവർ ചെയ്യാം. ഇതിൻ്റെ ബാക്കി ഉണ്ടാവുമല്ലോ അതിലാണ് കേട്ടോ വേറെ കളർ കുറച്ചും കൂടെ ഒന്ന് ഇടാം ഡാർക്കായിട്ട്. കുറച്ചുകൂടെ ഒരു 1/4 ടീസ്പൂണോളം അതൊന്ന് ചേർത്തിട്ട് ഇളക്കുക. എന്നിട്ട് ഇതാ സ്പൂണ് കൊണ്ട് ഇതിൻ്റെ മുകളിലേക്ക് ആക്കി കൊടുക്കുക. അപ്പം എന്താ വെച്ചാലേ ക്യാമറ ഒന്ന് തിരിഞ്ഞു പോയതാട്ടോ, അതുകൊണ്ടാണ് മുകളിലേക്ക് ഇങ്ങോട്ട് കിട്ടാത്തത്. ഇതിങ്ങനെ സ്പൂണ് കൊണ്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതാട്ടോ. പിന്നെ നമ്മൾ ഈ കേക്ക് തയ്യാറാക്കി എടുക്കുമ്പോൾ ഇന്നത്തെ ഒക്കെ ആണെങ്കിൽ തലേന്നെ തയ്യാറാക്കി ഫ്രിഡ്ജിൽ വെക്കുക. കാരണം എന്താ വെച്ചാൽ ഇതിലേക്കുള്ള ക്രീമൊക്കെ ഇറങ്ങി നന്നായിട്ട് ഇതിൻ്റെ മെൽറ്റായിട്ട് നല്ല എന്താ പറയുക അതിലേക്ക് അതിൻ്റെ ടേസ്റ്റ് മൊത്തം കിട്ടണമെങ്കിൽ ആ ഒരു അടിപൊളി ടേസ്റ്റും കിട്ടണമെങ്കിൽ ഒരു ദിവസം ഇത് ഫ്രിഡ്ജിൽ നിൽക്കണം. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. പിന്നെ ഈ കേക്ക് കഴിച്ചിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കേക്കാണ് കേട്ടോ. ഇതിൽ ഒരു രാന്നോ ഷാന്നോ ഇങ്ങനെ ഉറ്റിച്ചിട്ട് ഇങ്ങനെ കൈകൊണ്ട് എഴുതി കൊടുത്താൽ മതി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇതാ കണ്ടോ അടിപൊളി കേക്കാണ്. പിന്നെ എഴുതിയത് ഒരു പൈപ്പിംഗ് ബാഗ് വെച്ചിട്ടാണ് കേട്ടോ സിമ്പിളായിട്ട്.